കണ്ണൂർ ആറളം ഫാമിൽ കോടിക്കണക്കിന് രൂപയുടെ കശുവണ്ടി ശേഖരിക്കാതെ നശിക്കുന്നു. കാട് വെട്ടിത്തെളിക്കാത്തതും കാട്ടുമൃഗങ്ങളുടെ ശല്യവും മൂലം തൊഴിലാളികൾക്ക് കൃഷിയിടങ്ങളിലേക്ക് കയറാനാകാത്തതാണ് സർക്കാരിന് ഈ കനത്ത നഷ്ടമുണ്ടാകാൻ കാരണം. ഏതാണ്ട് 2800 ഏക്കറിലാണ് ഫാമിൽ കശുവണ്ടി ഉൽപ്പാദിപ്പിക്കുന്നത്. ഇതിൽ പകുതിയോളം സ്ഥലത്ത് ഇതുപോലെ കാട് പടർന്നിരിക്കുന്നു. കൃത്യമായ ഇടവേളകളിൽ കൃഷിയിടങ്ങൾ വൃത്തിയാക്കിയാൽ മാത്രമേ തൊഴിലാളികൾക്ക് കശുവണ്ടി ശേഖരിക്കാനാകൂ. എന്നാൽ വേണ്ട പരിചരണം കിട്ടാതായതോടെ ഏക്കറുകളോളം നീണ്ടുകിടക്കുന്ന കൃഷിയിടങ്ങളിലേക്ക് കയറാൻ പോലും ആകാത്ത അവസ്ഥയാണ് നിലവിലുള്ളത്. മഴ പെയ്തുകൊണ്ട് മനുഷ്യൻ നിന്നാൽ കാണാത്ത രീതിയിലെ കാട പേടിച്ചിട്ട് ഈ അണ്ടിത്തോട്ടത്തിലേക്ക് പോകാൻ പറ്റാത്ത കാര്യങ്ങൾ. പിന്നെ അണ്ടി പെറുക്കുമോ പെറുക്കും, ഞങ്ങൾ പിന്നെ റോഡിൻ്റെ സൈഡിലുള്ള കുറേ അണ്ടികൾ പെറുക്കും, കാട്ടിലൊക്കെ ഇഷ്ടംപോലെ അണ്ടികൾ. കാട്ടാനയും പന്നിയും മറ്റ് കാട്ടുമൃഗങ്ങളും യഥേഷ്ടം മേഞ്ഞു നടക്കുന്നതും ഉൾമേഖലകളിലേക്ക് കടക്കുന്നതിൽ നിന്ന് തൊഴിലാളികളെ പിന്തിരിപ്പിക്കുന്നു. കഴിഞ്ഞ സീസണിൽ 500 ടൺ കശുവണ്ടി കിട്ടിയെങ്കിൽ ഇക്കുറി സീസൺ അവസാനിക്കാറാകുമ്പോൾ കിട്ടിയത് വെറും 200 ടൺ. അതായത് വരുമാനത്തിൽ നേർപകുതിയോളം ഇടിവ്. വ്യവസായത്തിന്റെ നിലനിൽപ്പിനെ തന്നെ അടിമുടി ബാധിക്കും വിധത്തിലാണ് പോക്ക്. ഈ മാസം പിന്നെ കഴിഞ്ഞ മാസം വരെ കൃത്യമായി ശമ്പളം കിട്ടി. ഇനി വരും കാലങ്ങളിൽ ഇവിടെ ശമ്പളം കൊടുക്കണമെങ്കിൽ ഒരു ആദായവുമില്ല. വനം വകുപ്പും ഫാം അധികൃതരും ഒന്നിച്ചു നിന്ന് പ്രവർത്തിക്കുകയാണെങ്കിൽ സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കശുവണ്ടി ഉൽപ്പാദന മേഖലയായ ആറളത്തിന് ഇനിയും പിടിച്ചു നിൽക്കാനാകും. അതിന് മതിയായ നടപടികളുണ്ടാകണം. കണ്ണൂരിൽ നിന്നും വിപിൻ മുരളിക്കൊപ്പം ഹൈറുന്നിസ, ഏഷ്യാനെറ്റ് ന്യൂസ്.